ഞാനിവിടെ കുറേ അക്ഷരങ്ങൾ എഴുതി. ഇത് ഇതുവരെ നമ്മൾ നിങ്ങളിപ്പോൾ അക്ഷരങ്ങൾ എഴുതി, വാക്കുകൾ എഴുതി, വാക്യങ്ങൾ എഴുതി. ഇനി ഞാൻ പറയുന്നത് ഇതൊക്കെ പഠിച്ച നിങ്ങൾ എന്താണ്, ഞാൻ തരുന്ന അക്ഷരങ്ങൾ വെച്ചിട്ട് ആ അക്ഷരങ്ങൾക്ക് വാക്കുകൾ കണ്ടെത്തണം, വാക്കുകൾക്ക് ശേഷം വാക്യങ്ങൾ കണ്ടെത്തണം. വാക്യങ്ങൾ കണ്ടെത്തിയ ശേഷം ഒരു വാക്യമാണെങ്കിൽ അത് രണ്ട് വാക്യങ്ങൾ എഴുതുക, രണ്ട് വാക്യങ്ങളെ ഒന്നാക്കി ചെയ്യുക. നമ്മൾ ചെയ്ത എല്ലാ പ്രക്രിയകളെയും നമുക്ക് ഒരക്ഷരത്തിൽ നിന്ന് തുടങ്ങാം. അപ്പം ഞാൻ ഇവിടെ കുറേ അക്ഷരങ്ങളെ തരാം. ഈ അക്ഷരങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അക്ഷരങ്ങൾ വെച്ചിട്ട് വാക്യങ്ങളാക്കുക, വാക്കുകൾ ഉണ്ടാക്കുക, വാക്കുകളെ കൊണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കുക. ഈ വാക്യങ്ങൾ രണ്ട് വാക്യങ്ങൾ എടുത്തിട്ട് ഒരു വലിയ വാക്യങ്ങളാക്കി മാറ്റണം. അപ്പം ഭ, ഈ ഭ എന്നുള്ള അക്ഷരം വെച്ചിട്ട് നിങ്ങൾ വാക്കുകൾ കണ്ടെത്തണം. ഞ, പിന്നെ ങ, എ, ബ, എ, ജ, ദ, ന്ദ. ഇത്രയും അക്ഷരങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ അക്ഷരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യം, ഇപ്പം ഭ ആണ് തന്നത്, ഇപ്പം ഭ തന്നാൽ നമുക്ക് വേണമെങ്കിൽ ഭരണി അല്ലേ, ഭരണി എന്നുള്ള വാക്ക് ഉണ്ടാക്കി. ഈ ഭരണി എന്ന വാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭരണി വെച്ചിട്ട് എന്ത് ചെയ്യണം, സെന്റൻസ്. അപ്പം നമ്മൾ പാറു ഭരണിയിൽ, ഭരണിയിൽ എന്ത് ചെയ്തു, മിഠായി ഇട്ടു, മിഠായി ഇട്ടു. ഇതൊരു സെൻറ്റൻസായി. ഇനി വീണ്ടും നമ്മൾ ഭരണി തന്നെ വന്നിട്ട് വേറെ അതായത് റീഹ ഭരണിയിൽ മിഠായി ഇട്ടു അല്ലേ, നമുക്ക് റീഹ. അപ്പം എന്ത് ചെയ്യാം, അതും വേറൊരു സെൻറ്റൻസായി റീഹ. അപ്പം അല്ലെ റിനു, നമ്മുടെ റിനു ആയിക്കോട്ടെ, റിനു ഭരണിയിൽ, ഭരണിയിൽ മിഠായി, മിഠായി ഇട്ടു. ഇപ്പം നമ്മൾ രണ്ട് സെൻറ്റൻസ് എഴുതിയില്ലേ, ഈ സെൻറ്റൻസിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, പാറവും റിനുവും ഭരണിയിൽ മിഠായി ഇട്ടു. അപ്പം ഭരണിയായി പാറു മിഠായി ഇട്ടു എഴുതി, പാറവും റിനുവും മിഠായി ഇട്ടു. ഇനി വേണമെങ്കിൽ നമുക്ക് ആ മിഠായിക്ക് അല്ലെ ഭരണിയിലിട്ട ഭരണിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടല്ലോ, അത് ആ രീതിയിൽ നിങ്ങൾ സെൻറ്റൻസ്. ഈ അക്ഷരം ഇതായിരിക്കണം, ഈ അക്ഷരത്തിൽ വരണം, ഈ അക്ഷരം ഉണ്ടായിരിക്കണം അതിനകത്ത്. അതിലോ തുടങ്ങണമെന്നോ അവസാനിപ്പിക്കണമെന്നോ എന്നില്ല, ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ ആദ്യം എഴുതണം. ആ വാക്കുകൾ വെച്ചിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കണം, ഒരു സെൻറ്റൻസ് അല്ല രണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കണം. ആ രണ്ട് സെൻറ്റൻസിനെ വീണ്ടും നമ്മൾ ഒരു വലിയ സെൻറ്റൻസ് ആക്കി, അതായത് വലിയ വാക്ക്, അതായത് അക്ഷരം, അക്ഷരത്തിൽ നിന്ന് വാക്ക്, വാക്കിൽ നിന്ന് വാചകം, വാചകത്തിൽ നിന്ന് വീണ്ടും വാചകം, ആ വാചകത്തെ വലിയ വാചകമാക്കി നമ്മൾ എഴുതണം. ഇങ്ങനെ ഈ അക്ഷരങ്ങൾ വെച്ച് നിങ്ങൾ അങ്ങനെ എഴുതി കൊണ്ടുവരിക. ഇനി നമുക്ക് ഇത്രയും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച സ്ഥിതിയിൽ എനിക്ക് പറയാൻ കഴിയുന്നതും വായിക്കാൻ കഴിയുന്നതും എഴുതാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ എന്താണെന്ന് പരിചയപ്പെടേണ്ടത്. അപ്പം ഞാനിവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വളർത്ത ജീവികൾ, എനിക്ക് പറയാൻ കഴിയുന്നത്, അതായത് നിങ്ങൾ പറയേണ്ടതാണ്, എനിക്ക് പറയാനും എഴുതാനും കഴിയുന്നത്, എനിക്ക് പറയാനും പറയാനും എഴുതാനും കഴിയുന്നത്. പറഞ്ഞാൽ മാത്രം പോരാ, എഴുതുകയും വേണം, എഴുതാനും കഴിയുന്നത്. അപ്പോൾ അതിന് നേരെ നിങ്ങൾക്ക് ഞാനിവിടെ തരുന്ന ചോദ്യത്തിന് നേരെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതണം. അത് എഴുതാൻ കഴിയുമെങ്കിലാണ് എഴുതേണ്ടത്, വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കാൻ കഴിയുമെന്ന് തന്നെ എഴുതണം കേട്ടോ. വളർത്തു ജീവികളുടെ പേര് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ളതാണ്, നിങ്ങൾ വളർത്തു ജീവികളുടെ പേര്, വളർത്തുജീവികളുടെ പേര്. അപ്പം പേര് എഴുതാൻ അറിയെങ്കിൽ അത് എഴുതണം, വായിക്കാൻ അറിയെങ്കിൽ വായിക്കാൻ അറിയാം എന്ന് എഴുതണം. പിന്നെ അവയെ കൊണ്ടുള്ള ഉപകാരം, അവയെ കൊണ്ടുള്ള, അവയെ കൊണ്ടുള്ള അറിയെങ്കിലാണ് എഴുതേണ്ടത് കേട്ടോ. വായിക്കാനും എഴുതാനും അറിയാമോ എന്നാണ്, നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വായിക്കാനും എഴുതാനും അറിയാമോ. പശു, കോഴി, താറാവ് എന്നിവയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം. പശു, താറാവ്, കോഴി ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, ഇവയെക്കുറിച്ച്, ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം.
നിങ്ങൾക്ക് എന്തറിയാം? ഇനി നാല്, പാട്ടുപാടാൻ അറിയോ? കഥ പറയാൻ അറിയോ? കഥ പറയാൻ. ഇനി അഞ്ച്, ഏതെങ്കിലും ജീവികളെ അഭിനയിച്ച് കാണിക്കാൻ അറിയോ? ഏതെങ്കിലും ജീവികളുടെ ശബ്ദം അഭിനയിക്കാൻ അറിയാമോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് വളർത്തു ജീവികളുടെ പേര് എഴുതാനും വായിക്കാനും അറിയോ, അവയെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് എഴുതാനും വായിക്കാനും അറിയാമോ, പശു, താറാവ്, കോഴി ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം, പാട്ടുപാടാനും കഥ പറയാനും അറിയാമോ, ഏതെങ്കിലും ജീവികളുടെ ശബ്ദം അഭിനയിച്ച് കാണിക്കാൻ കഴിയുമെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം, ഏതെല്ലാം ജീവികളുടെ പേരാണ്, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് നിങ്ങൾ എഴുതി പൂരിപ്പിച്ച് ഇതിനനുസരിച്ച്, ഇപ്പം ഏതെങ്കിലും ജീവികളുടെ ശബ്ദം അഭിനയിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളെ കിളികൾ ഒത്തുകൂടുകയാണ്. കൂട്ടുകാരെ കൂട്ടുകാരാൻ ഒത്തുകൂടാൻ വായോ? കൂട്ടുകാരെ കൂട്ടുകൂടാൻ വായോ? വട്ടമിട്ടു കൈപിടിച്ച് പാട്ടുപാടാൻ വായോ? കൂട്ടുകാരെ ഒത്തുകൂടാൻ വായോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിളികൾ ഒത്തുകൂടുക. ഏതെല്ലാം കിളികളായിരിക്കാം ഒത്തുകൂടിയിരിക്കുന്നത്? ഒത്തുകൂടിയ കിളികളുടെ പേര് പറയാമോ? അപ്പം എവിടെയാണ് നമ്മൾ അറിയേണ്ടത്? കിളികൾ ഒത്തുകൂടുകയാണ്. ഏതെല്ലാം കിളികളാണ് ഒത്തുകൂടിയത്? കൂട്ടുകാരെ ഒത്തുകൂടാൻ വായോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെല്ലാം കിളികളുടെ പേരറിയാം? പറഞ്ഞോളൂ. കോഴി നമ്മൾ പരിചയപ്പെട്ടതാണേ. കോഴി, താറാവ്, തത്ത. ഇനി നിങ്ങൾ ഇതേപോലെ ഒത്തുകൂടിയ അവിടെ ഒത്തുകൂടിയ പക്ഷികളുടെ പേരുകൾ എഴുതുക. ഒത്തുകൂടിയ പക്ഷികളുടെ പേരുകൾ എഴുതുക. നിങ്ങൾക്ക് പട്ടം ഉണ്ടാക്കാൻ അറിയാവോ? പട്ടം പറത്താറില്ലേ നമ്മൾ ആകാശത്തിലേക്ക് പട്ടം പറത്തുക. അപ്പോൾ ആകാശത്തിലേക്ക് പട്ടം പറത്താൻ നമുക്ക് പട്ടങ്ങൾ നിർമ്മിക്കാം. അപ്പോൾ ഓരോരുത്തരായിട്ട് പട്ടങ്ങൾ, നിങ്ങൾ ഓരോരുത്തരായിട്ടും ഓരോ പട്ടങ്ങൾ നിർമ്മിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ പട്ടത്തിൻ്റെ പുറത്ത് ഞാൻ പറയുന്ന കുറേ അക്ഷരങ്ങളുള്ള പട്ടങ്ങളാവട്ടെ, ആ അക്ഷരങ്ങളുള്ള പട്ടങ്ങൾ നിങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് ആ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ ആയിക്കോട്ടെ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള അക്ഷരം തിരഞ്ഞെടുക്കുക. ആ അക്ഷരം തിരഞ്ഞെടുത്തിട്ട് ആ അക്ഷരമുള്ള പട്ടം ഉണ്ടാക്കുക. എന്നിട്ട് എല്ലാ പട്ടവും കൂടി എന്ത് ചെയ്യുക? ഒന്നിച്ച് പിടിച്ചിട്ട് നമുക്ക് മേലോട്ട് പറത്താം ആകാശത്തിലേക്ക്. ആകാശത്തിലേക്ക് പറത്തിയിട്ട് നിങ്ങളെ കയ്യിലുള്ള പട്ടത്തിൻ്റെ അറ്റം ഉണ്ടാവില്ലേ, ഒന്നിച്ചുള്ള ഓരോ കളറുള്ളതായിരിക്കണം ആ കളറുള്ള പട്ടം. നമ്മളിങ്ങനെ ഓരോ അക്ഷരങ്ങളിലൂടെ ഇങ്ങനെ പിടിച്ച് താഴ്ത്തുക. അപ്പം ചായ എന്ന അക്ഷരമുള്ള പട്ടം ഏത് നൂലിലാണോ കെട്ടിയത് അതായിരിക്കണം. ഒന്നിച്ച് പിടിച്ചിട്ട് ആ കളറിലുള്ള നൂലുള്ള പട്ടം നമുക്കിങ്ങനെ താഴ്ത്തി എടുക്കാം. അപ്പോൾ പട്ടം പറത്തി കളിക്കാം. ഇഷ്ടമുള്ള അക്ഷരങ്ങളുള്ള പട്ടം പറത്തിയിട്ട് മേലോട്ട് ആകാശത്തിലേക്ക് വിട്ടിട്ട് നിങ്ങൾ ആ നൂല് കാണുക. ഏതാണോ പട്ടം, ഇപ്പം ചുമന്ന നിറത്തിലുള്ള ചായ ആണെങ്കിൽ ആ പട്ടത്തിൻ്റെ അറ്റത്ത് കളർ എന്തായിരിക്കണം? ചുമപ്പായിരിക്കണം. അങ്ങനെയുള്ള നൂല് വലിച്ചിട്ട് ഓരോ അക്ഷരങ്ങളെയും കണ്ട് താഴോട്ട് വലിക്കുക. ഇങ്ങനെ പട്ടം പറത്തി കളിക്കാം. നമുക്കൊരു കഥ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കടുവയെ തിന്ന മാൻ അല്ലേ. സാധാരണ മാനിനെ തിന്ന കടുവയെക്കുറിച്ചല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കടുവയെ തിന്ന മാൻ. എങ്ങനെയാണ് മാൻ കടുവയെ തിന്നത് എന്നുള്ളത്. നമ്മുടെ ബിമ്മിമാൻ പുൽമേട്ടിൽ ഇങ്ങനെ ഇളം പുല്ല് തിന്ന് നടക്കുക. ബിമ്മിമാനും കുഞ്ഞുങ്ങളും കൂടി ഇങ്ങനെ പുൽമേട്ടിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, കാറ്റും മഴയും വരികയാണ്. എവിടേക്കാണ് പോകേണ്ടതെന്ന് തിരിയാതെ നിൽക്കുന്ന സമയത്ത് ഒരു ഗുഹകമാണ് അത്, അവിടുത്തെ കടുവയുടെ ഗുഹയായിരുന്നു. ഇത് അറിയാതെയാണ് നമ്മുടെ ബിമ്മിമാൻ എന്ത് ചെയ്തത്, ആ ഗുഹയുടെ അകത്തേക്ക് കയറിച്ചിരുന്നത്. ആ അകത്ത് കയറി അമ്മയും മക്കളും കൂടി അതിനകത്ത് ഇങ്ങനെ ഇരുന്നു. മഴ ഏകദേശം കുറഞ്ഞു. ആ സമയത്താണ് പുറത്ത് കടുവയുടെ ശബ്ദം കേൾക്കുന്നത്. പുറത്തേക്ക് നോക്കുമ്പോഴാണത് കാണുന്നത്, ആര്, കടുവ വരുന്നത്. അപ്പോഴേക്കും കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മിമ്മിക്കും ഉറക്കം വന്നിരുന്നു. ആ സമയത്ത് മക്കളെ നോക്കി കിടക്കുകയാണ്. ആ സമയത്താണ് പുറത്തേക്ക് നോക്കുമ്പോൾ ദൂരെ നിന്ന് കടുവ വരുന്നുണ്ട്.
അപ്പം എന്താണ് ചെയ്യുക? അപ്പം വരുന്ന അവൻ്റെ ഗുഹയിലേക്കാണ് വരുന്നത്, എന്ത് ചെയ്യും എന്നുള്ള പേടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത് വന്ന് കടുവ എടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ബിമ്മി പറഞ്ഞു, മക്കളെ പെട്ടെന്ന് കൊമ്പ് കൊണ്ട് കുത്തി. ബിമ്മി കൊമ്പ് കൊണ്ട് കുത്തിയപ്പം വീട്ടിൽ കരയാൻ തുടങ്ങി. നമ്മുടെ ഈ മാൻ്റെ കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി. അപ്പം കരയുമ്പം ബിമ്മി പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്നാ ഇന്നലെയും ഒരു കടുവയുടെ എന്നാ ഇറച്ചി തന്നിട്ടില്ലേ? വിശന്ന് കരഞ്ഞിട്ട് ഇനി എന്നും ഇപ്പം കടുവയുടെ ഇറച്ചി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ട കടുവ പേടിച്ചുപോയി. എന്നേക്കാൾ ഭീകരമായൊരു ജീവിയാണ് ഇതിനകത്തുള്ളത് എന്ന് ആര് വിചാരിച്ചു? നമ്മുടെ കടുവ വിചാരിച്ചു. അത് കേട്ട് ജീവനും കൊണ്ട് അയാൾ ആ കടുവ ഓടി. ഓടിപ്പോയെന്ന സമയത്താണ് നമ്മുടെ ആര് കാണുന്നത്? ജമ്പുക്കുറുക്കനെ ഇത് കാണുന്നത്. ജമ്പുക്കുറുക്കൻ നമ്മുടെ മിമ്മിയെ പരിഹസിച്ചു. അങ്ങനെയൊന്നുമല്ല, നീ വെറുതെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. അല്ല, എന്നെക്കാട്ടും ഭീകരമായൊരു ജീവി, ഭീകരനായ ഒരു ജീവി ആ ഗുഹയ്ക്കകത്തുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവില്ല എന്നാൽ നമുക്ക് രണ്ടാൾക്കും കൂടി പോവാം എന്ന് പറയും. ആ വേണ്ട, ഞാൻ വരുന്നില്ല, നീ പോയിക്കോ. അത് വേണ്ട, നമുക്ക് രണ്ടാൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടാളുടെയും വാല് കെട്ടിയിട്ടിട്ട് പോവാം. അപ്പം അങ്ങനെ കടുവ തയ്യാറായി, രണ്ടുപേരും കൂടി വാല് കെട്ടി ഗുഹയുടെ അടുത്തേക്ക് പോയി. ആ സമയത്ത് ആര് കാണുന്നുണ്ടത്? ബിമ്മി കാണാണ് രണ്ടാളോടി വരുന്നത്. അപ്പോൾ ഇനി ഒരു രക്ഷയുമില്ല, കാരണം ജമ്പുക്കുറുക്കനാണ് സൂത്രശാലിയാണ്, അവൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പം കടുവയും അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അറിയാതെ ഭയങ്കര പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സൂത്രം കണ്ടുപിടിച്ചു. അതിന് അടുത്തെത്തി, ആര്, കടുവയും കുറുക്കനും കൂടി അടുത്തെത്തിയിട്ടുണ്ട്. ആ സമയത്ത് മക്കളോട് ഉറക്കെ പറഞ്ഞു, അല്ല നിങ്ങളെന്തിനാണ് വെറുതെ കരയൊന്നും വേണ്ട, ഇപ്പം വരും നമ്മുടെ കുറുക്കച്ചാർ, ഇപ്പം വരും. ആ അതാ വരുന്നുണ്ട്. അല്ല കുറുക്കച്ചാരെ, എന്താണ് ഇത്ര വൈകിയത്? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു കടുവയുടെ ഇറച്ചി കൊണ്ടുവരണമെന്ന്? ആ ഇപ്പോഴാണോ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു. അത് കേട്ട കടുവ വിചാരിച്ചു, നമ്മുടെ കുറുക്കൻ ആരെ പറ്റിച്ചതാണ്, കടുവയെ പറ്റിച്ചതാണെന്ന് വിചാരിച്ച് കടുവ ഓടാൻ തിരിഞ്ഞ് ഒറ്റയോട്ടം തിരിഞ്ഞ് ഓടാൻ നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞ് വാല് കെട്ടിയിട്ടിട്ടുണ്ട് അല്ലേ, വാല് കെട്ടിയതുകൊണ്ട് നമ്മുടെ കടുവ ഓടി. ഓടിയ പിറകിൽ ആരോടണം? കുറുക്കനോടി. അപ്പം ഉരുണ്ട് മറിഞ്ഞ് വീഴാൻ തുടങ്ങി. ഇത് കണ്ടപ്പം ആർക്ക് സന്തോഷമായി? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബിമ്മി മാന് സന്തോഷമാവുകയും ഇവർ രണ്ടും ഓടി രക്ഷപ്പെടുകയും ഉരുണ്ട് ഉരുണ്ട് വീണ് പോവുകയാണ് ചെയ്ത്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത്? ഈ ബിമ്മിമാൻ എങ്ങോട്ട് പോയി? അതിനുശേഷം നമ്മുടെ ഈ കടുവച്ചാരും അതുപോലെ തന്നെ കുറുക്കനും കൂടി എന്തായിരിക്കും പറഞ്ഞത്? പിന്നീട് എന്തായിരിക്കും ഈ കഥ സംഭവിച്ചിരിക്കും? ഈ കഥയ്ക്ക് മറ്റൊരു കഥ, അതായത് ഇതിന് ശേഷമുള്ളൊരു കഥ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക.